ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇന്നലത്തെ വർക്ക്? ഇനി എന്താ പരിപാടി? ഇനി എത്ര ദിവസമുണ്ട്? ട്രെയിൻ എവിടെയോ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് ഓർഡർ ചെയ്തത് ഇഡലി വട ഉപ്മാവ്. കറി പറഞ്ഞാ ഇല്ല. ആ ഉപ്മാവത്താ? ഉപ്മാവ് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട് ഉപ്മാവ്. എനിക്ക് അയച്ചു നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ഇത് വടയും ഇഡലി ഏകദേശം 90 രൂപ കേട്ടോ ഈ രണ്ട് പാക്കറ്റിന്. എന്നാ ഉമ്മേ ഇത് പിടി. ഇതാണ് ഇവിടുത്തെ ഉപ്മാവ്, ഏകദേശം പായസം പോലെ ഉണ്ട് കാണാൻ. കോരി കഴിക്കാം. ഇവിടുത്തെ ഉപ്മാവ് ഇങ്ങനെയായിരിക്കും ചിലപ്പോ. ഇനി അത് തുറന്നു നോക്കി. വട ഇഡ്ഡലിയും വട ഇഡ്ഡലിയും പോലെ തന്നെ ഉണ്ട്. ഈ ട്രെയിനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാണോ എന്ന് അറിയില്ല, അതുകൊണ്ട് നോക്കിയതാ. ഉമ്മാന്റെ എക്സ്പ്രഷൻ നോക്കട്ടെ. ഉമ്മ എങ്ങനെയുണ്ട്? ഇഷ്ടണ്ടാ? ട്രെയിനിലെ രണ്ടാമത്തെ ഫുഡ് കേട്ടോ, ഇന്നലെ വാങ്ങിച്ച് അത് കൊള്ളായി, ഇപ്പൊ രണ്ടാമതും വാങ്ങിച്ചേ. ആക്ച്വലി നമ്മൾ ഓൺലൈനില് ബുക്ക് ചെയ്യുന്ന കേട്ടോ, രത്നഗിരിയിൽ നിന്ന് തന്നെയാട്ടോ ബുക്ക് ചെയ്തത്. അപ്പോ ഇവിടുന്ന് നമുക്ക് ചിലപ്പോ ഇപ്പൊ കൊണ്ടത്തരും, നോക്കട്ടെ. ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റോപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ഓൺലൈൻ നോക്കട്ടെ കേട്ടോ ഇത് കൊണ്ടുവരുമെന്നുള്ളത്. അങ്ങനെ ഓൺലൈനിലോട്ട് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ധൈര്യമായിട്ട് ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അത് ഇത് പൊട്ടി. നല്ല നീറ്റ് പാക്ക് പൊട്ടിക്ക്. ഇത് പൂരിയും ബാജിയും എന്ന് തോന്നുന്നു. പൂരിയും ബാജിയും ഇത് വടാപ്പാവ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത്
ഇത് ആഗ്ര എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേഷനിൽ നടന്ന സംഭവം കേട്ടോ. ട്രെയിൻ വിട്ടതിന് ശേഷമാണ് ഭാര്യ മനസ്സിലാക്കിയത് ഭർത്താവ് ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന്. അപ്പം തന്നെ ഭാര്യ ട്രെയിനിന്റെ ചെയിൻ വിളിച്ചു, ട്രെയിൻ അവിടെ നിന്നു. ഓൺ ദ സ്പോട്ട് പോലീസുകാരൊക്കെ വന്നു. അതേ സ്റ്റേഷനിൽ ഭാര്യനെ ഇറക്കിയതിന് ശേഷം കേട്ടോ ട്രെയിൻ വിട്ടത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേറ്റായി ആഗ്രഹിച്ചു. അങ്ങനെ രണ്ട് ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആഗ്രയിലേക്ക്.